കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിനോടും സുനിൽ ജിയോടും എന്നെന്നും കൂറുള്ള വ്യക്തിയാണ്. അത് ഏത് തരത്തിലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമാവുന്നതാണ്. സുനിൽ ജി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സുള്ള ഒരാളാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് രസമുള്ള സംഭവമായിരുന്നു. വളരെ അതിശയിച്ചാണ് സംഭവിച്ചതെങ്കിലും എനിക്കതിപ്പോഴും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ അംശം. ഇദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഘടകം. പിന്നെ ഒന്ന് എയ്ഡ്സ് രോഗികൾക്ക് പിന്നെ ഒരു അഭയസ്ഥാനം കൊടുക്കുന്നു. ജാതി മത വ്യത്യാസമില്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യും. അത് എന്നെ ആകർഷിച്ചൊരു ഘടകം. സ്വന്തം സ്ഥലം വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം പിന്നെ ഈ ഒരു ആൾക്കാർ സ്വന്തം ആൾക്കാരെ കൊണ്ട് സംഭാവന പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് നന്നാക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്തില്ല, എനിക്ക് വളരെ ഇഷ്ടമായത്. അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വന്നിട്ടുള്ള ഒരു വിദേശ ഒരു രാജകുടുംബ അംഗങ്ങൾ, ഏത് രാജ്യത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ വന്നപ്പോൾ അവർ ഇദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ചെയ്യുന്നതിന് അല്ലാതെ എന്നെ ഇവിടെ ആശ്രയിക്കുന്ന ഒരുപാട് ദുഃഖിതരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു എന്നതേ പറഞ്ഞു. ഞാനവിടെ പോയപ്പോൾ രോഗികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരോട് വളരെ ഒരു ടച്ച് ആയിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ഒക്കെ പാലിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടമായത്. എനിക്ക് ഇനിയും അദ്ദേഹമായിട്ടുള്ളൊരു ഒരു ഈ ഇത്തരം കാര്യങ്ങൾ എനിക്ക് വേറെ ആവശ്യങ്ങളില്ല, വേറെ സ്വാർത്ഥങ്ങളില്ല. മനുഷ്യനായിട്ട് ബന്ധമുള്ള ഏത് കാര്യത്തിനും, സ്നേഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും അദ്ദേഹത്തെ വിളിച്ചാൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന വാക്കുകൊണ്ടോ പ്രവർത്തിക്കണ്ടോ സഹായം ചെയ്യണം എന്നൊരു അനുഭൂതി എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോണ്ടായി. അത് എനിക്ക് തോന്നുന്നു ഈ ഇത്തരം സേവന പ്രവർത്തനങ്ങളിലൂടെ വരർച്ച ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഒരു ലോഭമില്ലാതെ വലിയ തട്ടിൽ നിറച്ച് വിളമ്പിയിട്ട് അവർക്ക് കറികൾക്ക് ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഭക്ഷണം കഴിക്കാം. ഒരു വേഷം ഒരു വേഷം ഒരു ഒരു മധ്യാഹ്നം കഴിഞ്ഞവനറിയാം ഉച്ചയാണ് കിട്ടാകുന്നതിൻ്റെ വേഷം. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടില്ല, എനിക്ക് മനസ്സിലാവുന്നത്. അതിന് ഈ സ്വന്തം ജീവിതം തന്നെ അതിന് സമർപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത. ആ പ്രത്യേകത ഞാനവിടെ കാണും. അത് വളരെ വലുതാവണം. സ്നേഹം ട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംരംഭങ്ങളുമായിട്ട് പ്രസ്ഥാനങ്ങളുമായിട്ട് വളരെ വളരെ മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. മധുരമാവുക ഉറുമ്പെത്തിക്കൊള്ളും എന്നാണ് അത് പരമഹംസന്റെ വളരെ പ്രശസ്തമായ ചൊല്ല. ഇനി മധുര ഉറുമ്പ മധുരമായില്ലെങ്കിലും തിരക്കില്ല, ഉറുമ്പെങ്കിലാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്.